ദൈവത്തെ എതിർത്തു നിൽക്കുന്നതിനൊന്നും അധികം ആയുസ്സുണ്ടാവില്ല. അത് മറ്റൊരു തമാശ. നിന്റെ ദൈവത്തിന് കരുണ ചൊരിയാനും സഹതപിക്കാനും മാത്രം കഴിയും. എന്നാൽ ഞങ്ങളുടെ ശക്തിയാണ് ലോകത്തെ എന്തിന് നിന്റെ ദൈവത്തെ പോലും കാക്കുന്നത്. ദ പ്രിൻസ്, ദ ഗ്രേറ്റ് പ്രിൻസ്, പ്രിൻസ് ഓഫ് ഡാർക്ക്നെസ്. ഇന്റലിജൻസിന്റെ സ്പെഷ്യൽ റിപ്പോർട്ട്. കേരളത്തിൽ 10 വയസ്സിന് താഴെയുള്ള പെൺകുട്ടികളുടെ മിസ്സിങ്ങിനെ കുറിച്ച് അത് വിരൽ ചൂണ്ടുന്നത് ഇല്ലുമിനാലിറ്റി സാത്താൻ സേവ. റിപ്പോർട്ടിന്റെ സാരം ഇതെല്ലാം കെട്ടുകഥകളല്ലേ സാർ. ദ സീക്രട്ട് ഗ്രൂപ്പ്, ലോകം മുഴുവനും സംശയദൃഷ്ടിയോടെ കാണുന്ന റൗട്ട്സ് ചൈൽഡ് ഫാമിലി. ആ സീക്രട്ട് ഗ്രൂപ്പ് ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് നമ്മുടെ വിഷയമല്ല, പക്ഷെ നമ്മുടെ കുഞ്ഞുങ്ങൾ സുരക്ഷിതരായിരിക്കണം. യെസ് സർ. രക്തവുമായി അവൻ വരും. ഫാദർ വില്യംസിന്റെ മരണവുമായി ബന്ധപ്പെട്ട്
ഞങ്ങൾക്ക് ചില സംശയങ്ങളുണ്ട്. ആകെ നഷ്ടപ്പെട്ടിരിക്കുന്നത് ഒരു പുസ്തകം മാത്രമാണ്. എന്താണ് ആ പുസ്തകത്തിന്റെ പ്രത്യേകത? ഭയക്കണം. ഈ ലോകത്ത് അരുതാത്ത് നടക്കാൻ പോകുന്ന പോലെ ദൈവപുത്രന്റെ ശത്രു കൂടുതൽ കരുത്തനാകുന്നതുപോലെ മനുഷ്യ മനസ്സുകളിൽ കറുപ്പ് കയറിപ്പിടിക്കുന്നത് പോലെ. ഫാദർ ഇപ്പോഴും മാറ്ററിലോട്ട് വന്നില്ല. ആ പുസ്തകം ഒരിക്കലും കറുത്ത കരങ്ങളിലെത്തരുതെന്ന് ഞങ്ങൾ ആഗ്രഹിച്ച ആ പുസ്തകം അപകടമാണത്. എന്തിനെ പറ്റിയാണ് ആ പുസ്തകം? കറുത്ത കുർബാന. പത്തൊമ്പതാം നൂറ്റാണ്ട് ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇന്ത്യയിൽ പിടിമുറുക്കി കഴിഞ്ഞിരുന്ന കാലഘട്ടം. ഈ കാലഘട്ടത്തിൽ കേരളത്തിൽ എത്തിച്ചേർന്ന് ഒരു ഇംഗ്ലീഷ് എഴുത്തുകാരനുണ്ടായിരുന്നു, ഡോൺ ക്യാമറോൺ. ക്യാമറോണിനെ ഇന്ത്യയിലേക്ക് നാടുകടത്തിയതാണ് അവിടുത്തെ ബ്രിട്ടീഷ് രാജകുടുംബത്തിലെ ഒരു പെൺകുട്ടിയെ പ്രണയിച്ചു എന്ന കുറ്റം മാത്രമല്ല, അയാൾ ബ്രിട്ടീഷുകാർക്ക് നിരന്തരം ഒരു തലവേദനയായിരുന്നു. ക്യാമറോൺ ദൈവത്തെ പരിഹസിക്കുകയും പുരോഹിതന്മാരെ അവഹേളിക്കുകയും ചെയ്തുകൊണ്ട് ചില പുസ്തകങ്ങൾ ഇറക്കി. അതിൻ്റെ പേരിൽ അയാൾ കുറച്ചു വർഷം കാരാഗ്രഹവാസം പോലും അനുഭവിക്കേണ്ടി വന്നു. പുറത്തിറങ്ങിയ ക്യാമറോണിനെ വരവേറ്റത് തൻ്റെ കൃതികളിലെ വശ്യത ആസ്വദിച്ച് ആരാധികയായി തീർന്ന വില്യം രാജകുമാരിയുടെ പ്രണയമാണ്. അത് വൈസ്രോയ് കുടുംബത്തിൽ അസ്വാരസ്യങ്ങൾ ഉണ്ടാക്കുകയും അയാളെ ഇന്ത്യയിലേക്ക് നാടുകടത്തുകയും ചെയ്തു. തൻ്റെ പ്രാണനെ സ്വന്തമാക്കാൻ ഒരു നാൾ തിരിച്ച് ഇംഗ്ലണ്ടിലെത്തുമെന്ന വിശ്വാസത്തിൽ ക്യാമറോൺ കേരളത്തിലെത്തി. കേരളത്തിൻ്റെ തനതായ പാരമ്പര്യ ശൈലിയിൽ അയാൾ ആകൃഷ്ടനായി. വേദങ്ങളെക്കുറിച്ച് പഠിച്ചു. അതിലെ അത്യമൂല്യമായ അഥർവവേദത്തിലെ മന്ത്രാക്ഷരങ്ങൾ അയാളിൽ പുത്തൻ കൗതുകമാണ് സൃഷ്ടിച്ചത്. ചാത്തനെയും മറുതയെയും ആരാധിച്ച് ശത്രുസംഹാര പൂജ ചെയ്യുന്ന ആചാരക്രമം ക്രിസ്തുമതത്തിലെ സാത്താൻ പൂജക്രമവുമായി സംഗമിപ്പിച്ച് ഒരു രചന നടത്താൻ അദ്ദേഹം തീരുമാനിച്ചു. അത്ഭുതമെന്ന് പറയട്ടെ, ക്യാമറോണിനെ പോലും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് അത്യമൂല്യ മന്ത്രാക്ഷരങ്ങൾ സൃഷ്ടിക്കുവാൻ അയാൾക്ക് സാധിച്ചു. രചനയിലുടനീളം അദൃശ്യമായ ശക്തികളുടെ സ്വാധീനം അയാൾ അനുഭവിച്ചെന്ന് പുസ്തകത്തിൻ്റെ ആമുഖത്തിൽ അയാൾ പ്രത്യേകം എഴുതിച്ചേർത്തിരുന്നു. പിന്നീട് എന്ത് സംഭവിച്ചു? പുസ്തകം അച്ചടിച്ചു, കുറച്ചധികം കോപ്പികൾ ലോകത്തിൻ്റെ നാനാദിക്കിലേക്ക് അതെത്തിച്ച് പുതിയൊരു മതം കെട്ടിപ്പടുക്കുവാൻ അദ്ദേഹം ആഗ്രഹിച്ചു. ദൈവത്തേക്കാൾ അതിശക്തൻ സാത്താനാണ് നിഗമനമാണ് ആ പുസ്തകത്തിൽ. സ്വന്തം അഭീഷ്ടങ്ങൾ സാത്താൻ വർഷിപ്പിലൂടെ നേടാൻ കഴിയുന്ന ശകലങ്ങൾ ബ്രിട്ടീഷ് ഗവൺമെൻ്റ് അത് കണ്ടെത്തി നശിപ്പിക്കുകയും ക്യാമറൂണിനെ ജയിലിൽ അടയ്ക്കുകയും ചെയ്തു. എന്നാൽ ക്യാമറൂൺ തൻ്റെ ചില വിശ്വസ്തരെ ഏതാനും കോപ്പികൾ കൈവശം കൊടുത്തിരുന്നു. സ്വാതന്ത്ര്യ ലബ്ധിക്ക് ശേഷം കേരളത്തിലെ മിഷനറിയിൽ ആ ഗ്രന്ഥം എങ്ങനെയോ എത്തിച്ചേർന്നു. ഇത് പുറത്തെത്തിയാൽ അപകടമാണെന്നറിയുന്നതുകൊണ്ട് പ്രത്യേകം സീൽ ചെയ്ത സ്ഥലത്ത് അത് സൂക്ഷിച്ചിരിക്കുകയായിരുന്നു. ഫാദർ വില്യംസിനോടൊപ്പം നഷ്ടപ്പെട്ടിരിക്കുന്നു. ഒരു ചരിത്രത്തിലും രേഖപ്പെടുത്താത്ത ആ ഗ്രന്ഥം. ഇതെന്താണത്? ഹൊറർ നോവലോ? താനിതൊക്കെ നിർത്തിയല്ലോ നോവലെഴുതാൻ പോടോ. കൊല്ലപ്പെട്ടത് ഒരു പാതിരിയാണ്, അതിന്റെ കാരണം ഒരു കഥയുമായി വന്നിരിക്കുന്നു.
ഏഴ് ദിവസം ഡെഡ് ലൈൻ അത്രയേ ഉള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നെ സി ബി ഐ വരാൻ പോണേ. ഡെവിൽ, ഇരുട്ടിന്റെ രാജകുമാരന്റെ പ്രിയ ശിഷ്യൻ, താൻ ആരാണോ, താൻ എങ്ങനെ ഇവിടെ എത്തി, തന്റെ തോന്നുന്ന ദിവസം ഞാനിപ്പോ നിർത്തിയരാം. നിങ്ങളുടെ മുമ്പിൽ ഇങ്ങനെ വന്ന് നിർഭയനായി നിൽക്കണമെങ്കിൽ ഞാൻ ഒറ്റയ്ക്കാണെന്ന് കരുതിയോ. നിങ്ങളാരാ? എ സീക്രട്ട് ഏജന്റ്. ഈ ലോകം മുഴുവൻ പരന്നു കിടക്കുന്ന ഇരുട്ടിന്റെ ചെറിയൊരു കണ്ണി. നിങ്ങൾക്ക് എന്താ വേണ്ടത്? എന്താണ് നിനക്ക് വേണ്ടത്? ഞാനത് തരാം, പകരം നിന്നെ ഞങ്ങൾക്ക് തരണം. അടുത്ത ബൈ ഇലക്ഷന് ഇനി ഏതാനും മാസങ്ങൾ മാത്രം. ഞങ്ങൾ തീരുമാനിച്ചാൽ കേരള ചരിത്രത്തെ അട്ടിമറിച്ചുകൊണ്ട് അടുത്ത 5 വർഷവും നിങ്ങൾ തന്നെ ഭരിക്കും. ഒരു സുപ്രഭാതത്തിൽ ആക്രമിച്ച് കയറിവന്ന് നിങ്ങൾ പറയുന്നതൊന്നും കണ്ണടച്ച് വിശ്വസിക്കാൻ ഞാനൊരു വിഡ്ഢിയല്ല. തെളിവ് തരാം. എന്ത് തെളിവ്? വർഷങ്ങളായി അറേബ്യൻ കമ്പനിയുമായി നിങ്ങൾ നടത്താൻ ആഗ്രഹിച്ചിരുന്ന എ സീക്രട്ട് ഡീൽ. അരമണിക്കൂർ അവർ നിങ്ങളെ വിളിക്കും, അപ്പോൾ നിങ്ങൾക്ക് എന്റെ അടുത്തേക്ക് വരാം. ഞാൻ പറയുന്ന സ്ഥലം, ഞാൻ പറയുന്ന സം ഫാദർ, ഞങ്ങൾക്ക് ഒരുമിച്ച് ജീവിക്കണം, പക്ഷേ വീട്ടുകാർ സമ്മതിക്കുന്നില്ല. വീട്ടുകാർ സമ്മതിക്കും, പകരം നമ്മുടെ നാദിന് നീ എന്ത് നൽകും? പണമാണോ ഫാദർ? പണമോ? നിന്റെ ജീവൻ, അവളിൽ നിനക്കുണ്ടാകുന്ന ജീവൻ തയ്യാറാണോ? മിലോഡ്, ഞാൻ നിങ്ങളുടെ അടിമ. പറയൂ, ഞാൻ എന്താണ് ചെയ്തു തരേണ്ടത്? അടുത്ത കറുത്ത വാക്ക്, പഞ്ചമ, ഇരുളിന്റെ ശക്തികൾ കൂടുതൽ കരുത്താർജിക്കുന്ന സമയം. അന്നേരം ഈ മണ്ണിൽ ആദ്യമായി കറുത്ത കുർബാന നടത്തണം. അതിശ്രേഷ്ഠമായ നിറവിൽ നമ്മുടെ രഹസ്യവിശ്വാസികൾ കൂട്ടമായി എന്ന് വരും. ആ സന്നിധിയിൽ എല്ലാവരും ഒറ്റക്കെട്ടായി പ്രാർത്ഥിക്കും. ഡോൺ കാമറും ഗ്രന്ഥത്തിൽ പറഞ്ഞിട്ടുള്ള പൂജാവിധിയിൽ പുനർജന്മത്തിനായി കാത്തിരിക്കുന്ന ആ ആത്മാവിനെ പ്രസവിച്ചു വീഴുന്ന കുഞ്ഞിന്റെ ശരീരത്തിലേക്ക് ആവാഹിക്കാനുള്ള അത്ഭുതമന്ത്രം. ഇരുട്ടിലെ കനലിനെ സാക്ഷിയാക്കി എല്ലാവരും അത് ഏറ്റുചൊല്ലും. അതിനായി പ്രത്യേകം സജ്ജമാക്കിയ ഒരു സ്ഥലം, കേരളത്തിന്റെ മണ്ണിൽ ആദ്യമായി വിശേഷപ്പെട്ട കറുത്ത കുർബാന നടത്താൻ സുരക്ഷിതമായിരുന്നു.